തിരുവനന്തപുരം കുമാരപുരത്ത് മഞ്ചാടി നഗറിൽ വെള്ളക്കെട്ട് കാരണം വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് അവിടുത്തെ നാട്ടുകാർ. ഒറ്റ മഴയിൽ ഒരാൾ പൊക്കത്തിലാണ് ഇന്നലെ രാത്രി ഇവിടെ വെള്ളം നിറഞ്ഞത്. അമൃത് പദ്ധതിയുടെ പേരിൽ 5 വർഷമായി കുഴിച്ചിട്ട പൂന്തി റോഡിലാണ് മഴക്കാലമായതോടെ ദുരിതം ഇരട്ടിയായി മാറിയത്. വെള്ളം ഇറങ്ങി തുടങ്ങിയെങ്കിലും വാഹനങ്ങൾക്ക് കടന്നു പോകാനായിട്ടില്ല. ഏഞ്ചൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തിരുവനന്തപുരം കുമാരപുരത്ത് ഈ RCCയിലേക്കും മെഡിക്കൽ കോളേജിലേക്കും ഒക്കെ പോകാൻ ധാരാളം പേർ ഷോർട്ട്കട്ടായി ഉപയോഗിക്കുന്ന പൂന്തി റോഡാണിത്. ഇവിടെ മഞ്ചാടി നഗർ, ഇവിടെ 10-30 വീട്ടുകാരാണ് ഇന്നലെ പെയ്ത മഴയിൽ ഇപ്പോൾ തീർത്തും പുറത്തിറങ്ങാനാവാത്ത അത്ര ദുരിതാവസ്ഥയിൽ കഴിയുന്നത്. 5 വർഷമായി ഈ റോഡ് വളരെ ദുരിതപൂർണമായ അവസ്ഥയിലായിരുന്നു. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സീവേജ് നിർമ്മാണത്തിനായി ഈ റോഡ് കഴിഞ്ഞ 5 വർഷമായി കുത്തിപ്പൊളിച്ചിട്ടിരിക്കുകയായിരുന്നു. പരാതി പറയാത്ത സ്ഥലങ്ങളില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. 5 വർഷമായി ചെളി നിറഞ്ഞ് പലപ്പോഴും വലിയ ദുരിതത്തിലായിരുന്നു വീട്ടുകാർ. മെഡിക്കൽ കോളേജിലേക്ക് RCCയിലേക്കൊക്കെ പോകാൻ നിരവധി പേർ ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് കട്ട് റോഡാണിത്. 10-30 കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇവർക്കിപ്പോൾ പുറത്തിറങ്ങാനാകാത്ത അത്ര ദുരിതാവസ്ഥയിലാണ് എന്നുള്ളതാണ് ഈ നാട്ടുകാരടക്കം പറയുന്ന കാര്യം. നമ്മളോടൊപ്പം നാട്ടുകാരും ചേരുന്നുണ്ട്. ഈ കഴിഞ്ഞ 5 വർഷമായി റോഡ് മുഴുവൻ കുത്തിപ്പൊളിച്ചിട്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ വെള്ളക്കെട്ടും കൂടെ ആയപ്പോഴത്തേക്കും സ്ഥിതി ഇടയ്ക്ക് ഇപ്പം അത് സാങ്ഷൻ അത് ചെയ്തു. പകുതി വെച്ചവരെ നിർത്തിയിട്ട് അങ്ങ് പോയി. ഫണ്ട് കൊടുത്തിട്ടില്ല. അമൃത് പദ്ധതിയുടെ പേരിലായിരുന്നു. അതെ. എന്താ ശരി, ഇവിടെ ഓടില്ലാത്തതാണ് പ്രശ്നം. പിന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ലേ, വയസ്സായ ആൾക്കാരില്ലേ. ഇത് നമുക്ക് ഞാൻ പറയുന്ന സത്യമാണ്. ഇത് പാർട്ടി പരമായി സംസാരിക്കണല്ല. RCCയിലേക്കും മെഡിക്കൽ കോളേജിലേക്കും ചിത്രയിൽ പോകുന്നതിന്റെ ഷോർട്ട് കട്ട് ആ കുളത്തേക്കും പോവാം, എയർഫോഴ്സിലേക്കും പോവാം. ഇത്രയും അടുത്തുള്ള ഈ റോഡ് ശോചനീയാവസ്ഥയിൽ കിടന്നിട്ട് 5 വർഷത്തെ കൂടുതലായി, ഒരുത്തരും തിരിഞ്ഞു നോക്കാറില്ല. അതാണ് അസ്ഥ്യാവസ്ഥ. എല്ലാം പൊളിയും മഴക്കാലായപ്പോൾ ഒരാളടി പൊക്കത്തോളം വെള്ളപ്പൊക്കമുണ്ട്. പറ്റുന്നില്ല. എൻ്റെ വൈഫ് അവിടെ വെളി നിൽക്കുകയാണ്, വെളിയിറങ്ങാൻ പറ്റാതെ. ഉടനടി പരിഹാരം കാണുമെന്നൊക്കെ പലതവണ ഈ കോർപ്പറേഷൻ അധികൃതരൊക്കെ പറഞ്ഞ റോഡിന്റെ അവസ്ഥയാണിത്. വീട്ടുകാരൊക്കെ ഒറ്റപ്പെട്ടിരിക്കുകയാണോ? എത്ര പേഷ്യന്റുകൾ താമസിക്കുന്ന സ്ഥലം, RCC പേഷ്യന്റ് താമസിക്കുന്ന സ്ഥലമാണ്. ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി ഒരു ആംബുലൻസ് പോലും അകത്തോട്ട് കയറി പോകില്ല. അതിനോട് സംവിധാനം ഇവരുണ്ടാക്കണം. അത് ഏത് സർക്കാർ ഭരിക്കുന്ന അവരുണ്ടാക്കണം. അത് തന്നെ എനിക്ക് അത്ര പറയാനുള്ളൂ. മഴക്കാലം തുടങ്ങിയതോടുകൂടി വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു. ആർക്കും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതി. മെഡിക്കൽ കോളേജിലേക്കും RCCയിലേക്കും പോകാൻ പറ്റുന്ന ഏറ്റവും എളുപ്പ വഴിയാണ് ആ വഴിയാണ് ഇങ്ങനെ 5 വർഷമായി നാട്ടുകാർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അത്ര രീതിയിൽ മോശമായി കിടക്കുന്നത്.